ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വഴുതനങ്ങ മാത്രം വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ വേറെ പച്ചക്കറി ഒന്നും ഉപയോഗിക്കുന്നില്ല, വഴുതനങ്ങ മാത്രമേ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ കറിക്ക് വേണ്ട മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് നോക്കാം. 2 സ്പൂൺ പച്ചമല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കുത്തരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് അരിയാണോ ഉപയോഗിക്കുന്നത് ആ അരി എടുക്കാം കേട്ടോ. പിന്നെ 2 സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ 1/2 സ്പൂൺ കുരുമുളക്, പിന്നെ 6 മുളക് എടുത്തിട്ടുണ്ട്. 3 വറ്റൻമുളകും 3 പിരിയൻമുളകുമാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇതാ ഈ സ്പൂണിലാണ് ഇതെല്ലാം ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഉണ്ടല്ലോ, ഒന്ന് വറുത്തെടുക്കാം. സ്റ്റവത്തിൽ പാൻസെല്ലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ആ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി വരുന്ന ഒരു ഇതൊന്ന് വറുത്തെടുക്കണം. അതുപോലെ അരിയൊക്കെ ഉണ്ടല്ലോ, നല്ലതായിട്ടൊന്ന് പൊരിഞ്ഞ് വരും. ആ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ നോക്കി ഇതെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്, അരിയെല്ലാം നല്ലതായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടുണ്ടല്ലോ, ഇത് നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോയോളം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ടൈപ്പിലുള്ള വഴുതനങ്ങ വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ പച്ച വഴുതനങ്ങ ആണെങ്കിലും ഉരുണ്ടിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഈ വഴുതനങ്ങ എടുക്കുമ്പോഴേ അധികം മൂക്കാത്ത വഴുതനങ്ങ നോക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മുറിക്കാം. രണ്ടായിട്ടൊന്ന് പിളർന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒത്തിരി വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ ഇത് വേഗം കുറച്ച് താമസം ഉണ്ടാവും. ഞാൻ എന്താ ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കണേ. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. വഴുതനങ്ങ മുറിച്ചെടുത്തതിന് ശേഷം നല്ലതായിട്ട് 2-3 പ്രാവശ്യം ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. അതിലെ ആ കറയൊക്കെ നല്ലതായിട്ട് പോകുന്ന വരെ ഒന്ന് കഴുകിയെടുക്കണേ. ഇനി നമുക്കിതൊന്ന് വഴട്ടാം. സ്റ്റവ് കത്തിച്ചൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് 1 സ്പൂൺ ഉഴുന്ന് പരിപ്പും പിന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഈ ഉഴുന്ന് പരിപ്പിൻ്റെയും വറ്റൽമുളകിൻ്റെയൊക്കെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്നവരെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റണം. ഇനി ഇതിലോട്ട് നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഉപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ വഴുതനങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും. നമ്മളിപ്പോൾ ഇതിലോട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്ത് വേവിക്കുന്നില്ല, ഇങ്ങനെ വയറ്റി വയറ്റിയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നമ്മളിപ്പോൾ 2-3 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് വീണ്ടും ഇത് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ രീതിയിൽ മൂടി വെച്ച് വേവിച്ചിട്ട് അതായത് രീതിയിലൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് അടുക്കി പിടിക്കുകയില്ല, നല്ലതായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ വറുത്തെടുത്ത സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, ആറിയതിന് ശേഷം ഞാനൊന്ന് പൊടിച്ചെടുത്തത് ഇതുപോലെ തരിതരിപ്പായിട്ടാണ് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം.
ഇപ്പം നമ്മുടെ ഈ വഴുതനങ്ങ വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പം ഇതാ നോക്കിക്കുക, ഇപ്പം ഈ വഴുതനങ്ങ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലൊരു തവി ഉപയോഗിച്ച് ഇത് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കഷ്ണമൊന്നും ഇല്ലാതെ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതായത് രീതിയിൽ നമ്മളിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് ഇതുപോലെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പുളിയുടെ വെള്ളമാണ് കേട്ടോ. ഞാനൊരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയുണ്ടല്ലോ, വാളംപുളി, അത് ഒരു അരക്കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്താണിത് കേട്ടോ. കൂടാതെ നമ്മളിതിൽ 1.5 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് പിന്നീട് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം. ഇതാ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതാ നോക്കിക്കേ, ഇത് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർക്കാം. ഈ വഴുതനങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളിതിലോട്ട് ഇനിയും ചേർക്കാൻ പോകുന്നത് കുറച്ച് ശർക്കരപ്പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർത്താൽ മതിയേ. ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കര പൊടിച്ചത് ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പൊടിയുടെ ചേർക്കാം. ആദ്യം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പൊടി ചേർത്തിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഉപ്പൊടിയും കൂടെ നമ്മൾ ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടിത് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ആ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതാ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, നമ്മുടെ വഴുതനങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഒരേ ഒരു പച്ചക്കറി വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. ഇപ്പോൾ പച്ചക്കറിയൊന്നും അധികം ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണിത്. നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, പൂരി, അതുപോലെ ദോശ, ഇഡലി, ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇതിഷ്ടമാകും. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നോക്കി, ഇത് കാണുമ്പോൾ തന്നെ വായി വെള്ളം ഊറും. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.